ഓക്കെ, അപ്പോൾ കുറേ നാളെ ഒരു സിനിമ കണ്ടിട്ട്, അപ്പോൾ ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചിട്ട് പുതിയ ഒ ടി ടി റിലീസൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോഴാണ് ഒരു സിനിമ കണ്ണിൽ പെട്ടത്, അഡിയോസ് അമിഗോസ്. അഡിയോസ് അമിഗോസ് അതെന്ത് പെട്ടത്? ഏതായാലും പേര് കേട്ടിട്ട് ഒരു ചളിപ്പടാന്ന് തോന്നുന്നു എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പോസ്റ്റർ ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ നമ്മുടെ സുരാജ് ഏട്ടനും അതുപോലെ തന്നെ ആസിഫലിയും സുരാജ് ഏട്ടനും കൂടെ ഒക്കെ ഇങ്ങനത്തെ പടങ്ങളിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് നോക്കുമ്പോഴാണ് ഉണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാണില്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് സിനിമ ഡൗൺലോഡ് ചെയ്യുന്നത്. എന്തായാലും ഡൗൺലോഡ് ചെയ്തത് വെറുതെ ആയില്ല, സിനിമ കൊള്ളാം. അപ്പം അഡിയോസ് അമിഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത്. നിങ്ങൾ അനാവശ്യമായിട്ട് പണം ചിലവാക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ഈ പടം. ഡയറക്ടർ നഹാസ് നാസർ. സത്യം പറയലോ, നഹാസ് നാസറിനെ പറ്റി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. ഏതായാലും നഹാസ് നാസറിനെ പറ്റി ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മമ്മൂട്ടിയുടെ ഉണ്ട, അതുപോലെ തന്നെ തല്ലുമാല, അങ്ങനെ ഒരുപാട് കെട്ടിയോളാണ് മാലാക, ഇതിലൊക്കെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. ഏതായാലും ഇത്രയും കുറേ സിനിമകളിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമ ആണെന്ന് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സിനിമ ഇഷ്ടമായി. അതോടൊപ്പം തന്നെ ഒരുപാട് മനസ്സിൽ തട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്നും തിയേറ്ററിൽ ഈ പടം അത്ര വലിയ ഹിറ്റൊന്നും ആയിരിക്കുന്നിട്ടുണ്ടാവില്ല, കാരണം ഞാൻ ഈ സിനിമ പടം ഇറങ്ങിയത് പോലും അറിഞ്ഞിട്ടില്ല. ഏതായാലും ഒ ടി ടിയിൽ വരുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഒ ടി ടി റിലീസായി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ ഒ ടി ടിയിൽ നിന്നുണ്ട്. അപ്പോൾ പടം ആരംഭിക്കുന്നത് തന്നെ ഗോപി സുന്ദറിൻ്റെ മ്യൂസിക്കിലൂടെയാണ്. അപ്പോൾ ഒരുപാട് നാളുകൾ ശേഷം ഗോപി സുന്ദർ പാട്ടിലേക്ക് തന്നെ ആ ഫീൽഡിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം പാട്ട് ഏതായാലും കൊള്ളാം. അതോടൊപ്പം ആസിഫ് അലി അതുപോലെ തന്നെ സുരാജ് വഞ്ഞാറമ്മൂൾ, ഈ രണ്ട് കഥാപാത്രങ്ങളാണ് നമ്മളെ കേന്ദ്ര കഥാപാത്രങ്ങൾ. അപ്പം സുരാജ് വഞ്ഞാറമ്മൂളിൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങൾ തീർച്ചയായിട്ടും സുരാജ് വഞ്ഞാറമ്മൂളിനെ ഒരു കോമഡിയനായിട്ട് കണ്ടിരുന്ന നിങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അത് അപാര സംഭവം തന്നെയാണ്. അതുപോലെ ആസിഫ് അലി എന്ന് പറഞ്ഞാൽ ഏത് റോള് കൊടുത്താലും അദ്ദേഹം പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ സിനിമ. ഇതൊക്കെ അടിപൊളി, പക്ഷേ അതോടൊപ്പം തന്നെ സിനിമയ്ക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഡയറക്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇനി പ്രൊഡ്യൂസർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് ആഷിഖ് ഉസ്മാൻ, അതുപോലെ തന്നെ ഖാലിദ് റഹ്മാൻ. അപ്പം ഖാലിദ് റഹ്മാനെ പറ്റി നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് സിനിമകൾ ഉണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തല്ലുമാല ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് സിനിമകളിലൊക്കെ ഡയറക്ടർ അതുപോലെ റൈറ്ററാണ് ഖാലിദ് റഹ്മാൻ. പിന്നെ എടുത്തു വരേണ്ട കാര്യം സിനിമാറ്റോഗ്രാഫർ ജിംഷി ഖാലിദ്. അപ്പം ജിംഷി ഖാലിദും ഖാലിദ് റഹ്മാനും അതുപോലെ തന്നെ നമ്മുടെ ഷൈജു ഖാലിദൊക്കെ എനിക്ക് തോന്നുന്നു ഒരേ വീട്ടിൽ തന്നെ ഉള്ളവരാണെന്ന് തോന്നുന്നു. ഏതായാലും ഇവരുടെ കോമ്പിനേഷൻ കൊള്ളാം. സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ് ഒക്കെ ഏകദേശം കുഴപ്പമില്ല. അപ്പോൾ ഗോപി സുന്ദർ മാത്രമല്ല, ജേക്സ് ബിജോയ് ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്കൊന്ന് ഒരുപാട് ഇമോഷണലായിട്ട് നമ്മളെ കണക്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത്യാവശ്യമാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അടിപൊളി തന്നെയാണ് ജേക്സ് ബിജോയ്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഏതായാലും കഥയുടെ ഫുള്ളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഒരു സ്പോയിലറാണ്. ഏതായാലും നിങ്ങൾ സിനിമ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ കഥ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം പറയാം. അപ്പം ഈ കഥ നടക്കുന്നത് പണം അനാവശ്യമായിട്ട് നിങ്ങൾ ചിലവാക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന സിനിമയെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം പണത്തിൻ്റെ മൂല്യം, അതായത് അപ്പോൾ ഒരു വശത്ത് പൈസ അടിച്ച് പൊളിച്ച്, അതായത് പൈസയ്ക്ക് യാതൊരു ലിമിറ്റും ഇല്ലാതെ അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. എന്നാലും മറുവശത്ത് ഒരു 100 രൂപയോ അല്ലെങ്കിൽ ഒരു 500 രൂപയോ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ രണ്ട് വശങ്ങളെ നമുക്ക് ഒന്നിച്ച് കാണിച്ചു തരികയാണ് ഈ സിനിമയിലൂടെ. അതുകൊണ്ടാണ് ഇത് ഇമോഷണലായിട്ട് നമ്മൾ ഒരുപാട് ടച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഭയങ്കരമായിട്ട് മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിൽ പൈസയ്ക്ക് ഏറെ അത്യാവശ്യമുള്ളതും അതുപോലെ തന്നെ പൈസ ഇല്ലാത്തവനായിട്ട് കാണിക്കുന്നത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഗസ് ചെയ്യാം, അത് സുരാജ് വഞ്ഞാറമ്മൂടാണ്. അതുപോലെ തന്നെ നല്ല പൈസക്കാരൻ, അതായത് പൈസയ്ക്ക് യാതൊരു കൺട്രോളും ഇല്ലാതെ പൈസ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ ഒരു ദിവസം തന്നെ ലക്ഷങ്ങൾ പൊടിക്കുന്ന ഒരാൾ, അപ്പം അതായിട്ട് ആസിഫ് അലിയാണ്. അപ്പം ഇവർ രണ്ടുപേരും ഒരു യാത്രയിൽ കണ്ടുമുട്ടിയാണ്. അപ്പോൾ ഇവർ കണ്ടുമുട്ടുന്ന സ്ഥലം നിങ്ങൾക്കൊക്കെ പരിചയമുള്ള സ്ഥലമായിരിക്കും, വൈറ്റില ഹബ്ബ്. അപ്പോൾ വൈറ്റില ഹബ്ബിൽ പോയിട്ടുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം വൈറ്റില ഹബ്ബിൽ ഒരു ബസ് കയറാൻ വേണ്ടിയിട്ട് സുരാജ് വഞ്ഞാറമ്മൂൾ നിൽക്കുകയാണ്. അപ്പം
എന്തിനാണ് ഈ ബസ് കയറുന്നത് വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരാൾ പൈസ കടന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ആസിഫ് അലി എങ്ങോട്ട് പോകണമെന്നറിയാതെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പം ഈ രണ്ട് വൈരുദ്ധ്യങ്ങളാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ. അപ്പോൾ ഏതായാലും അടിച്ച് ഫിറ്റായി എപ്പോഴും എന്താ പറയുക, നമുക്കറിയാലേ വെള്ളടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ എന്താ പറയുക ആ ഉന്മാദ ലഹരിയിൽ ഉണ്ടാവണം. അപ്പം അതേപോലെ നടക്കുന്ന ഒരാളാണ് ആസിഫ് അലി. അപ്പം ആസിഫ് അലി ഫുൾ ടൈം വെള്ളത്തിലാണ്, കയ്യിലൊരു കുപ്പിയുണ്ട്, അതുപോലെ തന്നെ മിക്സി ആൻഡ് റമ്മുണ്ട്. അപ്പം എനിക്കൊന്ന് കുറച്ച് ഓവറായിട്ടാണ് കാണിക്കുന്ന സിനിമയിൽ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം. അതുപോലെ സുരാജ് വഞ്ഞാറ മോഡ് ഫുൾ ടെൻഷൻ മോഡിലാണ് സിനിമ ഉടനീളം, കാരണം പൈസ അത്യാവശ്യമാണ്, ഒരു ഹോസ്പിറ്റൽ കേസാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സുരാജ് വഞ്ഞാറ മോഡ്. അപ്പം അതിനൊന്നും പറയട്ടെ, സിനിമയുടെ സ്റ്റോറി അത്ര വലിയ സ്റ്റോറിയൊന്നുമില്ല, സ്റ്റോറി ലൈനൊന്നുമില്ല, കയറ്റവും ഇറക്കവും ഒരു ഗ്രാഫ് പോലെ കയറ്റവും ഇറക്കവും ഉള്ള അങ്ങനത്തെ ഒരു കഥയാണ്. ചില സമയത്ത് നമുക്ക് ഇച്ചിരി ലാഗായിട്ട് തോന്നും, ചില സമയത്ത് ഇത് ഭയങ്കര ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് തോന്നും, അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ ഈ രണ്ടുപേരുടെ വൈരുദ്ധ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം ഹെഡ്സെറ്റും ഐഫോണൊക്കെ ആയിട്ട് നടക്കുന്ന ആസിഫ് അലിയിലും കാണിക്കുന്നുണ്ട്. അതോടെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ സുരാജ് വഞ്ഞാറമ്മൂട് ഒരു സാധാരണ നോക്കിയ കീപാഡ് ഫോൺ ഉപയോഗിച്ചിട്ട്, പക്ഷേ കീപാഡ് ഫോണൊക്കെ കാണിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഡയറക്ടറും ശ്രദ്ധിക്കണം, കാരണം നോക്കിയുടെ ലേറ്റസ്റ്റ് 4G കീപാഡ് ഫോണൊക്കെയാണ് കാണിക്കുന്നത്, കാരണം അതിന് ഏകദേശം ഒരു 3000-4000 രൂപ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ടെക്നിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്കാർ ഇദ്ദേഹത്തിന് 3000 രൂപയുടെ നോക്കിയ ഫോൺ വാങ്ങുന്നത്, എന്നാൽ പിന്നെ 5000-6000 ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിയാൽ പോരെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പം എനിക്ക് സിനിമ കണ്ടപ്പോൾ അതിൽ കുറച്ചൊന്നും ഡയറക്ടർ ശ്രദ്ധ കൊടുക്കണമായിരുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. കാരണം നോക്കിയയുടെ കീപാഡ് ഫോണായാലും നല്ല കളർ സ്ക്രീനും മറ്റേതൊക്കെ, അതൊരു പുതിയ ഫോൺ പോലെ എപ്പോഴും കാണുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു സിനിമയ്ക്ക് വേണ്ടി ജസ്റ്റ് പുതിയൊരു നോക്കിയയുടെ ഫോൺ വാങ്ങി അതിങ്ങനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വാങ്ങിയെന്ന് തോന്നുന്നു. പകരം ഒരു പഴയ ഫോൺ എവിടുന്നെങ്കിലും എടുത്തിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോക്കിയ ഫോൺ ഉപയോഗിക്കുന്നതായിട്ട് കാണിച്ചാൽ കുറച്ചും കൂടെ നമുക്ക് ഇമോഷണലായിട്ട് കണക്റ്റ് ചെയ്തേന്. അപ്പോൾ അത് പോട്ടെ. ഓക്കെ, ഇനി നമ്മുടെ യാത്രയെ പറ്റി പറയാം. രാവിലെ തൊട്ടേ ഇരിക്കുകയാണ് പൈസയ്ക്ക് വേണ്ടി, പക്ഷേ ആൾ വരുന്നില്ല, പൈസ തരാൻ വേണ്ടി ആൾ വരുന്നില്ല. അപ്പം അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് ചായക്കടയുണ്ട്, അതുപോലെ തന്നെ നല്ല ഗ്ലാസ് ഭരണികളിൽ ഒരുപാട് പലഹാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണവും ആ ചായ എന്നുള്ള വിളിയും, പക്ഷേ അദ്ദേഹം കൺട്രോൾ ചെയ്യാണ്. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, എനിക്കിപ്പം ഭക്ഷണം കഴിക്കലല്ല എൻ്റെ പ്രധാനം, അല്ലെങ്കിൽ ഞാൻ വിശപ്പ് സഹിക്കുക എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. പക്ഷേ മറുവശത്ത് ആസിഫ് അലി അദ്ദേഹം പൈസ ആൾക്കാർക്ക് വെറുതെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ലോട്ടറിക്കാരിയൊക്കെ വരുന്നുണ്ട് അതിനിടയ്ക്ക്, അതൊക്കെ നല്ല രസകരമായിട്ടുള്ള, അതായത് ഒരു ലോട്ടറി പോലും ചിലവാകാതെ നിൽക്കുന്ന ഒരു വയസ്സായ ഒരു സ്ത്രീ. അദ്ദേഹം പറയാം, ഒരു ലോട്ടറി എടുക്കുക ചേട്ടാ, ഒരു ലോട്ടറി എടുക്കുക ചേട്ടാ എന്ന് പറയുമ്പോഴത്തേക്കും സുരാജിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുമ്പോൾ പൈസയില്ല. എന്നാലും ആസിഫ് അലിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും ആസിഫ് അലി ആ മുഴുവൻ ടിക്കറ്റ് വാങ്ങിയിട്ട് പുള്ളിക്കാരിക്ക് പൈസ തരും. അത് വളരെ ഇമോഷണലായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു സിനിമ. ആ പുള്ളിക്കാരി വളരെ ഹാപ്പിയാണ്. അപ്പം ആസിഫ് ചോദിക്കുന്നത് നിങ്ങൾ ഹാപ്പി അല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറിയിരുന്ന് നമ്മുടെ കഥാനായിക അല്ലെങ്കിൽ സുരാജ് വഞ്ഞാറമൂട് ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഇദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ ഇത്രയും പൈസക്കാർ, ഇയാൾക്ക് പൈസേൻ്റെ വില അറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആസിഫ് അലി അടുത്ത് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ആസിഫ് അലി ഇദ്ദേഹത്തെ പരിചയപ്പെടുകയാണ്. അതിന് ശേഷം ഒരു ചായ കുടിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ ആദ്യം സുരാജ് പറയുന്നുണ്ട്, അയ്യോ എനിക്ക് വേണ്ട വേണ്ട, കാരണം സ്വന്തമായിട്ട് പൈസ കൊടുക്കേണ്ടി വരുള്ളൂ എന്ന് പേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം അറിയാം അല്ലേ, നമ്മൾ കൂട്ടുകാരിപ്പം വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വിളിച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിങ്ങും, കാരണം പൈസ ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട, നമ്മളിപ്പോൾ കഴിച്ചു കൊടുക്കും, നമ്മൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് വന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ലേ. അപ്പോൾ അതേപോലെ അപ്പോൾ സുരാജും ഇതേപോലെ പറയുന്നുണ്ട്. പക്ഷേ ആസിഫ് അലി പറയുന്നുണ്ട് കുഴപ്പമില്ല, വന്നോളൂ, ജ്യൂസ് വേണം, ജ്യൂസോ എന്താ വേണ്ടത് എന്നുള്ള രീതിയിൽ അങ്ങനെ അവർ ചായ കുടിക്കുന്നു. എന്നിട്ട് സുരാജ് ഇങ്ങനെ മനസ്സിൽ കാണുക, എത്ര പൈസ ഇദ്ദേഹം വെറുതെ കൊടുക്കുന്നത്, എനിക്കൊരു 100 രൂപ പോലും എടുക്കാനല്ലോ ഇദ്ദേഹം. പക്ഷെ സുരാജിൻ്റെ മനസ്സിൻ്റെ ശുദ്ധി പക്ഷേ ഇതിൽ കാണുന്നുണ്ട്. കാരണം നേരായ മാർഗത്തിലൂടെ മാത്രമേ പണം സമ്പാദിക്കുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇദ്ദേഹം. അദ്ദേഹം വീണ്ടും വന്നിരിക്കുന്നു, ടാങ്ക്സ് പറയുന്നു, ഞാൻ നിങ്ങൾ പോയിക്കോ. അപ്പം ഇദ്ദേഹം ആസിഫ് അലി ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് തിരുവനന്തപുരം വരുമോ. ഞാനിപ്പോൾ പറഞ്ഞു പറഞ്ഞ് കഥ മൊത്തം പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് കഥ ആരംഭിക്കുന്നത്. അപ്പം കഥ ഇങ്ങനെ ആരംഭിച്ചു. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ സുരാജ് വിളിച്ച് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനാണെന്ന് തോന്നുന്നു, പൈസ റെഡിയാവും, ഞാനിവിടെ കുറേ സമയം വെയിറ്റിംഗ്. അപ്പം ഇദ്ദേഹം വിളിക്കുന്ന ആൾ പറയുന്നത് ഞാൻ വരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു ദിവസം വരുമെന്നുള്ളൂ. അപ്പം
പൈസ വളരെ അത്യാവശ്യം പലിശയ്ക്കാണ് ഈ പൈസയൊക്കെ വാങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഉറപ്പിനായിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് വരെ കൊടുക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ കഥ ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ആകാംക്ഷ ജനിച്ചു എന്ന് തോന്നുന്നല്ലേ. അപ്പോൾ അവസാനം വരെ ഈ ആകാംക്ഷ നിലനിർത്തുന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ചിലർക്ക് ഇത് ഇമോഷണലായിട്ട് കണക്ട് ആയിട്ടില്ലെങ്കിൽ ഇത് ഭയങ്കര ലാഗായിട്ടുള്ളൊരു സിനിമയായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് അത്ര ലാഗ് തോന്നിയില്ലെങ്കിലും ഞാൻ വേറെ കുറേ പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര സിനിമ ഭയങ്കര ലാഗാണ്, നമ്മൾ വിചാരിച്ച അത്രയില്ല, ക്ലൈമാക്സ് കൊള്ളാം പക്ഷേ സിനിമ ഭയങ്കര ലാഗാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ഈ സിനിമയിലെ കുറച്ച് അരോചകമായിട്ട് തോന്നിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും പരസ്പരം പേരൊന്നും പറയുന്നില്ല. അപ്പം ആസിഫ് സുരാജിനെ വിളിക്കുന്നത് ബോസേ ബോസേ എന്നാണ്, അതുപോലെ തന്നെ സുരാജ് ആസിഫിനെ വിളിക്കുന്നത് കൂട്ടുകാരാ കൂട്ടുകാരാ. പക്ഷേ ഇത് എപ്പോഴും ഈ കൂട്ടുകാര കൂട്ടുകാര അല്ലെങ്കിൽ ബോസേ ബോസ് എന്ന് വിളിക്കുമ്പോൾ നമുക്ക് അരോചകമായിട്ട് തോന്നും. ഓക്കെ, സിനിമയുടെ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ ഒരു എന്താ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയാം അല്ലേ. അപ്പം അത് വിടാം. അപ്പോൾ ഈ റൈറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ തങ്കം എന്ന് പറഞ്ഞിട്ടാണ് ഈ റൈറ്ററിൻ്റെ പേര്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ ട്രൂ ഈവൻസ് ഒക്കെയാണ് ഇതിലുള്ളതെന്നൊക്കെ ആണ് പറയുന്നത്, ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്നൊക്കെ. അപ്പോൾ ഏതായാലും റൈറ്റർ കൊള്ളാം, കഥ ഇമോഷണലി ടച്ചിങ് ആണ്. അപ്പോൾ സിനിമ ഹ്യൂമറസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഉണ്ട്. അപ്പം മൊമെൻറ്റ്സിലൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരുപാട് ഹ്യൂമറസ് ആയിട്ടുള്ള രംഗങ്ങളുണ്ട്. നമ്മൾ പൊട്ടിച്ചിരിക്കുക മാത്രമൊന്നുമില്ല, എന്നാലും നമുക്ക് അല്പം ചിരി വരുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇമോഷണലായിട്ട് ടച്ച് ചെയ്യുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. അപ്പോൾ സുരാജിൻ്റെ ടെൻഷൻ നമുക്കറിയാം, പൈസയ്ക്ക് ഉള്ള ബുദ്ധിമുട്ട്, പൈസ അവിടെ എത്തിച്ചേരണം, അതോടൊപ്പം പൈസ റെഡിയാക്കണം എന്നുള്ളൂ. പക്ഷേ ആസിഫും ഇതേപോലെ ഇത്രയും പൈസ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഒരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെൻഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വിഷമം എന്ന് വെച്ചാൽ തൻ്റെ പഴയ കാമുകിനെ ഒന്ന് കണ്ടിട്ട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്ന് പറയണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് സുരാജ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം സുരാജ് ഈ കാര്യത്തിൽ വിജയകരമായിട്ട് ഇദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ഒരു പ്രാവശ്യം ആസിഫും സുരാജും തമ്മിൽ ഒന്ന് തെറ്റി പിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പം സുരാജ് പഞ്ഞാറമ്മോട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്തിനു ഇദ്ദേഹത്തിൻ്റെ പുറകെ നടന്നു, ഞാൻ പണത്തിൻ്റെ പുറകെ പോയതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, ഈ സമയം കൊണ്ട് എനിക്ക് പലിശയ്ക്ക് ആ കടം കിട്ടിയിരുന്നത് ചിന്തിക്കുന്നുണ്ട്. അപ്പം പക്ഷേ വീണ്ടും ഇവർ ഒന്നിക്കുന്നതിലൂടെയാണ് ഈ കഥ വീണ്ടും തുടരുന്നത്. അപ്പം നമുക്ക് ചെറുതായിട്ടൊരു സങ്കടം വരും ഇവർ തമ്മിൽ തെറ്റിപ്പിരിയുമ്പോൾ, സുരാജ് പഞ്ഞാറമ്മോൻ്റെ ആ ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ കാണുമ്പം. അപ്പം കഥ കൂടുതൽ ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. അപ്പോൾ ഇതിനെ ഒഴിവാക്കേണ്ട ഒരു സീനായിരുന്നു ഈ ഫ്ലാറ്റിൽ അൽത്താഫ് സലീം വരുന്നുണ്ട്, അദ്ദേഹം വന്നിട്ട് വെറുതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. ഇതിൽ ആ സീനിൻ്റെ പ്രസക്തി എനിക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇവർ പോകുന്ന ഒരു സീനും കൂടി ഉണ്ട്, അവിടെ പോയിട്ട് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കും അതുപോലെ. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, അതെല്ലാം ഒരു എനിക്ക് തോന്നുന്നു ആ സിനിമയൊന്നും കൂടെ സീൻസ് ക്രിയേറ്റ് ചെയ്യാനുണ്ടായിരിക്കും ആ സീൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ വോയിസ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ അപ്പോൾ സുരാജിൻ്റെ പെങ്ങളായിട്ട് വരുന്നത് അപർണ ബാലമുരളി, ഇതിൽ കാണിക്കുന്നൊന്നുമില്ല പക്ഷേ സൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലായത് അപർണ ബാലമുരളിയാണെന്ന്. അതുപോലെ തന്നെ ആസിഫിൻ്റെ വൈഫ് ഇടക്കിടക്ക് ഫോണിൽ വരുന്നുണ്ട്, പക്ഷേ ഫോണിൽ വിളിക്കുമ്പോൾ വൈഫിനെ കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ അവസാനം വരെ വിചാരിക്കും വൈഫിനെയും കൂടി ഒന്ന് കാണിക്കുന്നു. പിന്നെ അവസാനത്തെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ആ സുരാജിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു പണത്തിൻ്റെ, അതായത് പണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാൾക്ക് പെട്ടെന്ന് പണം വരുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, ആ സന്തോഷത്തിൻ്റെ ആ ഇമോഷൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ പൈസ ഇല്ലാതെ വിഷമിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ റെഡിയാവുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എനിക്ക് തോന്നുന്നു അത് അനുഭവിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ സിനിമ ഭയങ്കരമായിട്ട് എന്താ പറയുക ഹാർട്ട് ഇതായിട്ട് തോന്നും. സീൻസൊന്നും കുഴപ്പമില്ല, എന്നാലും കുറച്ചും കൂടെ എനിക്കൊന്ന് കാസ്റ്റിങ് കുറച്ചും കൂടെ ഒന്ന് ശരിയാക്കണം. ഇതിൽ അനക്കയൊക്കെയാണ് ആസിഫിന് മുൻകാമുകിയായിട്ട് വരുന്നത്, പക്ഷേ എനിക്കൊന്നും അത്രക്ക് ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാൻ മാത്രമുള്ള സീൻസൊന്നും അതിലൊന്നും ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ യാത്രയിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക റിച്ച് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ആ ബസ്സിലെ സീനൊക്കെ ഓക്കെയാണ്. പക്ഷേ പിന്നെ ഇവരുടെ പേര് അവസാനമായിട്ടാണ് വെളിപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ അവസാനമായിട്ടാണ് ഇവർ പേര് വയ്ക്കുന്നത്, അതായത് ആസിഫലിയുടെ പേര് പ്രിൻസ് എന്നും അതുപോലെ സുരാജിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സത്പ്രിയൻ എന്നാണ്. അപ്പം ഏതായാലും സുരാജ് പഞ്ഞാറമ്മൂടിൻ്റെ പേരും അതുപോലെ ആസിഫ് അലിയുടെ പേരും എനിക്ക് തോന്നും ആ സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള പേരാണ്. പ്രിൻസ് ഏതായാലും ഒരു രാജകുമാരൻ, അതേ പ്രൗഢിയോട് തന്നെയാണ് ആസിഫ് അലി ജനിച്ചതും അതുപോലെ തന്നെ ജീവിക്കുന്നതൊക്കെ. അതുപോലെ തന്നെ സത്പ്രിയൻ, പൈസ ഒക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഏതായാലും ശരിയായ മാർഗത്തിലൂടെ മാത്രം പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള രീതിയിലുള്ളൊരു കാഴ്ചപ്പാടിലാണ് സുരാജ് പഞ്ഞാറമ്മൂട്. നമുക്ക് സിനിമയിൽ തന്നെ കാണാം
ഈ യാത്രയിലൊക്കെ ആസിഫിലെ ബാഗിൽ ഒരുപാട് പണമുണ്ട്. അപ്പോൾ ഈ ബാഗ് ഒരു ശ്രദ്ധയില്ലാതെ എന്താ പറയുക, ശ്രദ്ധയില്ല, വെള്ളമടിച്ച് ബോധമില്ലാത്ത വെറുതെ വെച്ചിട്ട് പോകുന്നുണ്ട്. അപ്പം ഈ ഇപ്പോൾ നമ്മൾ ചെറിയ സുരാജ് ഈ പൈസ എടുത്തിട്ട് മുങ്ങുമോ? സാധാരണ നോർമലായിട്ട് ഒരു എന്താ പറയുക, നമുക്കറിയാമല്ലേ ആൾക്കാരെന്താ ചെയ്യുക, ഈ കാലത്ത് നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പക്ഷേ സുരാജ് ഒരു പ്രാവശ്യം ഈ ബാഗും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം ബാഗും കൊണ്ട് കടന്നു കളയാനുള്ള വഴിയാണ്. പക്ഷേ ഈ ബാഗ് കൊണ്ട് സുരാജ് തിരിച്ചു വരികയാണ്. ബാഗ് വേറെ ആരും എടുക്കണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇദ്ദേഹത്തെ സെക്യൂർ ആക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതൊക്കെ വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സീൻസാണ്. അതുപോലെ തന്നെ ഈ ബാഗിലുള്ള മുഴുവൻ പണവും ഇദ്ദേഹം ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോയിട്ട് അവിടുന്ന് മൊത്തം പണം എല്ലാവർക്കും വേണ്ടി ചിലവഴിച്ചിട്ട് തീർക്കുന്നൊരു സീനുണ്ട്. അപ്പോഴൊക്കെ സുരാജിന് ഫോൺ വരുന്നുണ്ട് പെങ്ങളുടെ, പൈസ റെഡിയായി പൈസ റെഡിയായിരുന്നു. അപ്പോൾ സുരാജ് ഇതൊക്കെ കണ്ടിട്ട് പിന്നെയും ശുഭാപ്തി വിശ്വാസം കൈവിടില്ല, ഇദ്ദേഹം സഹായിക്കും, ഇദ്ദേഹം സഹായിക്കുന്നുള്ള രീതിയിൽ. പക്ഷേ അവസാനം ഇദ്ദേഹത്തിന് മനസ്സിലായി ആണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് കൈ പൈസയൊന്നുമില്ല, കുടുംബക്കാരും അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ തരുന്ന പൈസയുള്ളൂ. പക്ഷേ ഇവരൊക്കെ കൈയൊഴുകയാണ് ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ സുരാജ് പ്രതീക്ഷ കൈവിട്ട് അവസാനത്തെ ക്ലൈമാക്സ് സീനിൽ എത്തുമ്പോഴേക്കും ഉള്ള ആ ക്ലൈമാക്സ് അത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒപ്പീനിയൻ ഈ സിനിമയെ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റി നെഗറ്റീവ് അതുപോലെ പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം നെഗറ്റീവ് ഉള്ളവർ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതുപോലെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടാവും. അപ്പം അതും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം, ബൈ.